പോയ കാര്യം വല്ലതും അറിഞ്ഞോ മോനെ? ഈ വീട് കൊടുക്കാമെന്ന ധാരണയിൽ നല്ലൊരു തുക ജോസേട്ടന്റെ കയ്യിൽ നിന്ന് രവിശങ്കർ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. പറഞ്ഞ കാലാവധിക്ക് മുമ്പ് വീട് രജിസ്റ്റാക്കി കൊടുത്തില്ലെങ്കിൽ അയാൾ അവനെ വിടില്ല. ആഗ്രഹിക്കുന്നത് എന്തും കൈപ്പിടിയിലാക്കണമെന്ന് വാശിയുള്ളവനാ രവിശങ്കർ. ഇവരുടെ ചോരയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട് വിൽക്കാനും വേണ്ടി എന്തനുക്രമം കാണിക്കാനും അവൻ മടിക്കില്ല. ഈശ്വരന് മാത്രമേ അറിയാവൂ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ആരാ ഉള്ളത്? അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോ എന്നോട് പറയാലോ. ഒരു മകനെ പോലെ കരുതിയാ മതി. ഇവിടുത്തെ ഒരു കാര്യത്തിൽ ഇനി രവിശങ്കർ തലയിടില്ല. തല്ലും കുത്തും ഒന്നും വേണ്ട. എതിർക്കാൻ ആളുണ്ടെന്നറിഞ്ഞ രവിക്ക് ദേഷ്യവും വാശിയും കൂടിയുള്ളൂ. സ്വന്തം അമ്മ പോലും പറഞ്ഞാൽ അനുസരിക്കാത്തവനാ രവിശങ്കർ. ഇവിടെ കോടതി നിയമൊക്കെ ഉണ്ടല്ലോ മുത്തശ്ശി, നമുക്ക് ആ വഴിക്കൊന്ന് ആലോചിക്കാം. എന്താ അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. എല്ലാവരും കൂടി ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. എന്നെ കൊണ്ട് കഴിയാവുന്ന എന്ത് സഹായം ഞാൻ ചെയ്യാം. ഞാൻ എത്തിയിരിക്കും. May I come in, sir? Yes. Okay, don't worry. I will be there within 15 minutes, right? Good morning, sir. Good morning. Irigi. Yes, parayo. Sir, 20 varshathilereyai ende ammakku avagashapetta veettila njangal thaamasikkunnathu. Ippa veedu oru relative njangalude sammadham illade mattarku vekkan shramikkunnu. Idinte perile rendu vattam gunda bheeshani vare undayi. Relative nu vacha അത് ശരിക്കും പറഞ്ഞാൽ അച്ഛന് രണ്ട് ഭാര്യമാരാ. ആദ്യ ഭാര്യയിലെ മകനാണ് വീട് വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള അവകാശ തർക്കമാണ്. ശരി ശരി, ഒരു റിട്ടൺ കംപ്ലൈന്റ് എഴുതി കൊടുക്ക്. ഞാൻ വിശദമായിട്ട് അന്വേഷിക്കാം. താങ്ക് യു സർ. എന്തായി? പുതിയ അസിസ്റ്റന്റ് കമ്മീഷണറാ, കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് സാറ് പോവാൻ തയ്യാറല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിനുള്ള പ്രൊട്ടക്ഷൻ ഞാൻ കൊടുക്കും. വേണ്ട, ഇത് സ്ഥലം വേറെയാ. നീ മലാക്ക കോളനിയുടെ ബലത്തിൽ കളിച്ച കളി ഇവിടെ എടുത്താ നിന്നെ ഞാൻ കളി പഠിപ്പിക്കും. ആദ്യം നല്ലൊരു പച്ചരിമ്പ് കൊണ്ട് നട്ടല് പണിതിട്ട് വാ, അപ്പ കളിക്കാൻ നമുക്കൊരു പുലിക്കളി. ഇപ്പൊ പിടിച്ചകത്തിട്ട് നിന്റെ പ്രാണനം ഊറ്റിയെടുത്താ പോലും ഒരു പുല്ലനും ഈ രാമനാഥനോട് ചോദിക്കില്ലടാ. അടങ്ങി ഒതുങ്ങി ജീവിച്ച നിനക്ക് കൊള്ളാം. മലാക്ക കോളനി വന്ന് ആ പഴയ സി ഐ രാമനാഥനല്ല, ഈ സിറ്റി ഭരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ രാമനാഥനാ പറയുന്നത്. കരുതിയിരുന്നു നീ. പക്ഷേ തെരുവിക്കിടന്ന് തമ്മിത്തല്ലി ചാകാൻ വിധിക്കപ്പെട്ട ഇവനെ പോലുള്ള ചെറ്റകളെ കൊണ്ട് നടന്നാലേ പാതിരായ്ക്ക് പൊരയിൽ പോലീസ് കയറി നിരങ്ങും മോളെ. മറക്കണ്ട. രവിശങ്കറിനെതിരെ അവള് പരാതി കൊടുക്കാൻ ഇറങ്ങിയതിന്റെ പിന്നിലെ അവനാ ആ കള്ളറാസ്കല് ശരവണൻ. പഠിച്ചു കിടക്കേണ്ട പ്രായത്തില് വിശന്ന് പൊരിഞ്ഞ വയറിൽ മുണ്ട് മുറുക്കി കെട്ടി കൊച്ചിയിലേക്ക് നാട് വിട്ട് വരുമ്പോ മനസ്സിൽ അന്നേ തീരുമാനിച്ചു ബിഷപ്പിന് മുന്നിലെന്നല്ല എവിടെയും തല കുഴിക്കില്ലെന്ന്. അന്ന് മുതൽ സ്വന്തം അപ്പന്റെ മുന്നിൽ പോലും നെഞ്ചു വിരിച്ചു നിന്നിട്ടുള്ള ജോസേടൻ ആ എനിക്കിട്ടാ അവൻ പണിയുന്നത്. ജോസേട്ടാ, ആവേശം കൊണ്ടുള്ള എടുത്തുചാട്ടം ബുദ്ധിയല്ല. മല്ലിക പരാതി തരാൻ വന്നപ്പോ നമ്മുടെ സ്വാധീനം വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടത് അത്ര നിസ്സാരമായി കാണണ്ട. അവരെങ്ങാനുമല്ല പീഡനെന്നും പറഞ്ഞ് വനിതാ സെല്ലി പോയാ സംഗതി ആകെ കുളമാകും. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ശത്രുവിനെ മിത്രമാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. എന്നുവെച്ചാൽ
എന്ന് വെച്ചാ എങ്ങനെയെങ്കിലും ചരവണനെ നമ്മുടെ കൂടെ നിർത്തണം. വക്കീൽ പറഞ്ഞാ ശരി, പക്ഷെ അവനെ കൂടെ കൂട്ടുക എന്നുള്ളത് എളുപ്പമല്ല. ഒരു കാലത്ത് ആളുകളെ കിടുകിടാ വിറപ്പിച്ച മൂസാഭായിയാണ് അവന്റെ തലതൊട്ടപ്പൻ. അയാള് വിചാരിച്ചാൽ മാത്രമേ. ജോസിനറിയാലോ നമ്മുടെ ഒരു അവസ്ഥ. ഏതായാലും ഓൻ വരട്ടെ. തലശ്ശേരി എന്നുള്ള ബന്ധത്തില് ഈ കുട്ടി ഒരാളല്ലേ ഉള്ളൂ. ഖദീജ മയ്യത്തായപ്പോ വേറൊരു നിക്കാഹിന് പലരും നിർബന്ധിച്ച്, പക്ഷേ ഇവളുടെ കാര്യം ഓർത്തപ്പോ വേണ്ട. ജോസിനെ നമ്മൾ പരിചയപ്പെടുത്തണ്ടല്ല. നന്നായിട്ടറിയാം. ഞങ്ങൾ ഒരേ കളരിയിൽ ഒരുമിച്ച് കളി തുടങ്ങിയവരാ. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് കളം മാറി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. മൂസാഭായി പഴയ പണിയിൽ, അതുകൊണ്ട് ഞാൻ അല്പം മെച്ചപ്പെട്ടു. ഇല്ലെങ്കിൽ മൂസാഭായിയെ പോലെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയി പോയേനെ. കർത്താവിന്റെ ഓരോ കളിയേ. നിനക്ക് ചെറുപ്പമാണ്, ബുദ്ധിയും ധൈര്യവും ആരോഗ്യവും ധാരാളമുണ്ട്. നീ ഒന്നും മനസ്സ് വച്ചാൽ എന്നെക്കാൾ ഉയരത്തി നിനക്കെത്താം. മൂസാഭായിയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭായിക്ക് സമ്മതമാണ്. മനസ്സിലായില്ല. കാര്യം അങ്ങ് തുറന്നു പറയാം. ഗോകുലം വീടിന്റെ കാര്യത്തിൽ ഇനി നീ ഇടം കൊള്ളിടരുത്. ഏ, പകരം ലാഭത്തിന്റെ ഒരു വിഹിതം നിനക്കും തരാം. തന്നേക്കാൾ കരുത്തരാണ് എതിരാളി എന്ന് കാണുമ്പോ കോംപ്രമൈസിന് ഒരുങ്ങുന്ന സാധാ കൊട്ടേഷൻ ടീമുള്ള ലിസ്റ്റിൽ എന്നെ പെടുത്തരുത്. ആദ്യം ഗോകുലം വീടിന്റെ ഡീലിംഗ്സ് നിന്ന് മാറ്, എന്നിട്ടാവും നമുക്ക് ബാക്കി കാര്യം സംസാരം. എന്റെ മൂസാബായി, നിങ്ങളുടെ മകളുടെ നിക്കാഗിനും ഇനിയുള്ള കാലം സൂചി ജീവിക്കാനുള്ള ചിക്കിലെയാ ഞാൻ തരാമെന്ന് പറഞ്ഞത്. എന്നാ പിന്നെ ജോസേട്ടന് പോവാം. മൂസാഭായി, ഇവൻ നിങ്ങളുടെ കുഴി തോണ്ടാൻ വന്നവനാ. സൂക്ഷിച്ചോ രണ്ടാളും. ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ശരിയാക്കാം. ഓക്കെ. സാറേ, ഞങ്ങൾ നയനാൻസ് കമ്പനിന്ന് വരിക. ഈ വണ്ടി പിടിച്ചോണ്ട് വരാൻ പലതവണ പറഞ്ഞിട്ടും കുടിശ്ശിക അടച്ചു തീർക്കാത്തോണ്ട് വണ്ടി തിരിച്ചു പിടിക്കണമെന്നാ ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ. ഈ നിൽക്കുന്ന ആരാന്നറിയോ? ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്രത്തിലെ ജോയിന്റ് സെക്രട്ടറിയാ. ഐ എ സി സിയുടെ അനിശ്ചയത്തിൽ നേതാവാ. ഐ എ സി സി അല്ല, വണ്ടിയുടെ സി സി അടക്കേണ്ട കാര്യാ. ഒരു വർഷത്തെ കുടിശ്ശിക ബാക്കിണ്ടേ. കുടിശ്ശികയും കുടിപ്പകയും നടുറൂട്ടി ചർച്ച ചെയ്യണ്ട. അടയ്ക്കാനുള്ളതൊക്കെ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞിട്ടേ ഞാനൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം. ഇപ്പൊ വണ്ടി എടുത്ത് മാറ്റടാ. കേന്ദ്രത്തില് നമ്മളൊക്കെ ജോയിന്റിലെ കാര്യങ്ങള്, കേരളത്തില് കളി വേറെ സാറേ. പക്ഷെ ഇപ്പൊ വണ്ടി കൊണ്ടേ പോവൂ. നീ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാ. കുറച്ച് ഗുണ്ടായുസവും കുതിയാലോട്ടൊക്കെ കളിച്ചിട്ട് തന്നെയാ ഈ കതറോട്ട് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. ഉജാലമുക്കി തെച്ച് വടിവാക്കി ഈ കതറുമിട്ട് മഹാത്മാഗാന്ധിയുടെ ക്വാളിറ്റി പറഞ്ഞ് കോളീസിൽ പാഞ്ഞടക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ അടവ് നയം ഇവിടുത്തെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എടുത്ത വണ്ടിയുടെ അടവ് തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങള് സി സി കാരുടെ അടവ് നയം സാറിന് അറിയിക്കേണ്ടി വരും. ജോയിന്റ് സെക്രട്ടറി നോക്കുന്നില്ലേ, ആട്ടിച്ച് ജോയിന്റ് ഇളക്കിയളയും ഞാൻ. നീ എന്ത് ചെയ്യുന്നാടാ? ഞങ്ങൾ ഇത്ര അണികളുള്ളപ്പോ. ഷൺമുഖ, നീയൊക്കെ സമരത്തിന് സർക്കാർ വണ്ടിയുടെ ടയറ് കുത്തിപ്പൊട്ടിച്ച പഴക്കുള്ളൂ, എനിക്ക് വയറ് കുത്തിപ്പൊട്ടിച്ച തഴക്കം. പൊട്ടലി വാരി സമരമാല തീർക്കും ഞാൻ. നീയൊക്കെ അണിയല്ല, നീയൊക്കെ പാർട്ടിയുടെ വെറും ആണിയാ. വേണ്ട വേണ്ട. എക്സ്എംഎൽ കെ കെ മത്തായിയുടെ വണ്ടിയുടെ താക്കോൽ. എം ഡി കാണണമെന്ന് പറഞ്ഞ് കുറച്ചു പേരെ വെയിറ്റ് ചെയ്യുന്നു. ഈ കഷേരയിൽ നീ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ആരും പ്രതീക്ഷിക്കാത്തടത്ത് പ്രത്യക്ഷപ്പെടുക, അത് ജോസേട്ടന്റെ സ്റ്റൈലാ. നയനാൻ ഫൈനാൻസേഴ്സ് ബാധ്യതകളടക്കം ഞാനിങ്ങ് ഏറ്റെടുത്തു, ഒപ്പം നിന്നെയും.
അങ്ങനെ ഒരു കരാറിൽ നീ ഒപ്പിട്ടിട്ടുണ്ടേ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ, പണത്തെക്കാളും കായികപരത്തെക്കാളും എതിരാളിയെ ജയിക്കാൻ വേണ്ടത് ബുദ്ധിയാ. അസലായി, നന്നായി. പക്ഷെ ഇതുകൊണ്ടൊന്നും എന്റെ ജോസേട്ടൻ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. എന്റെ വിജയങ്ങളുടെ കണക്ക് ഈ നഗരത്തിലെ മണൽത്തരികൾക്ക് വരെ അറിയാം. ഇതെന്റെ നട്ടകവാ. അടങ്ങി ഒതുങ്ങേണ്ട സമയത്ത് ആവേശം കാട്ടിയ അങ്ങ് പരലോകത്ത് ചെല്ലുമ്പോ ഉണ്ടാക്കി തന്ന പാഞ്ചിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോലെയാവും. നിന്റെ മൂസാക്കയുടെ പ്രായമുള്ളതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടണേ. ഇനിയെങ്ങാനും നീ എനിക്കിട്ട് പണിയാൻ വന്ന സാക്ഷാൽ പഴനിമുരുകനാണ് സത്യം. നിന്നെ ഞാൻ നിർത്തി കത്തിക്കും കേട്ടാ.